بسم الله الرحمن الرحيم വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ പ്രവാചകന്മാരിൽ 27 തവണ പേര് പറയുകയും സൂറത്തുൽ അൻആം മുതൽ സൂറത്തുൽ തഹ്രീം വരെയുള്ള വ്യത്യസ്ത അധ്യായങ്ങളിൽ പരാമർശിക്കുകയും ചെയ്ത പ്രവാചകനാണ് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം. ലൂത്ത് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് പറഞ്ഞ ഒരു വർത്തമാനം: ولوطا اذ قال لقومه اتاتون الفاحشه ما سبقكم بها من احد من العالمين هي എൻ്റെ ജനതയെ, ലൂത്ത് അലൈഹി സ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, അതഅ്തൂൽ ഫാഹിഷ, നിങ്ങൾ ഫാഹിഷത്ത് ചെയ്യുകയാണോ? മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, നിങ്ങൾക്ക് മുമ്പ് ലോകത്ത് ആരും ഇത് ചെയ്തിട്ടില്ലല്ലോ എന്ന്. ലൂത്ത് അലൈഹി സ്സലാം സമൂഹത്തിൽ നേരിട്ട ഫാഹിഷത്ത്, ദുർവൃത്തി, ഇമ്മോറൽ ട്രാക്ക് എന്ന് പറയുന്നത് പുതിയ കാലത്ത് ഗേ എന്ന് പേര് വിളിക്കപ്പെടുന്ന ആണ് ആണിനെ പ്രാപിക്കുന്ന ലൈംഗിക ദുർവൃത്തിയായിരുന്നു. ചരിത്രം കണ്ട വളരെ പ്രഗത്ഭനായ ഒരു പ്രവാചകൻ ഇത്തരം ഒരു വൈകൃതത്തെയാണ് നേരിട്ടതെങ്കിൽ പുതിയ കാലത്ത് ആ പ്രവാചകന്റെ പണിയെടുക്കേണ്ട പിൻഗാമികൾ ഒട്ടേറെ ലൈംഗിക വൈകൃതങ്ങളെയാണ് അഡ്രസ് ചെയ്യേണ്ടത്. LGBTIQA+ എന്നെല്ലാം പറഞ്ഞ് കുറേ വകഭേദങ്ങൾ ഇതിനുണ്ട്. എൽ എന്നത് ലെസ്ബിയനാണ്, സ്ത്രീയെ പ്രാപിക്കുന്ന വൃത്തികേടാണ്. ഗെ, ലൂത്ത് അലൈഹി സ്സലാം നേരിട്ട ചരിത്രത്തിൽ ആദ്യമായി സ്വർഗ, പുരുഷന്മാർ തമ്മിലുള്ള സ്വർഗ ലൈംഗിക ഭോഗം ആരംഭിച്ച ആ സദൂം ഗോത്രം ചെയ്ത അതേ തിന്മയുടെ പുതിയ പതിപ്പാണ്. മൂന്നാമത്തേത് ബി ആണ്, ബൈസെക്ഷൽ, രണ്ടിനോടും ആഭിമുഖ്യം തോന്നുക, ആണിനോടും പെണ്ണിനോടും. പിന്നൊന്ന് ട്രാൻസ്ജെൻഡറാണ്, LGBT. ഒരാൾക്ക് സ്വയം ഒരു ജെൻഡറിലായിരിക്കെ മറ്റൊന്നായി തോന്നുന്ന മാനസികമായ വൈകൃതമാണ് അത്. നാലാമത്തേത് ഇന്റർസെക്സാണ്, പുരുഷന്റെ പ്രകൃതിയിൽ ജനിക്കുന്ന എന്നാൽ ചില അവയവങ്ങൾ തിരിച്ചാകുന്ന അവസ്ഥയാണ് അത്. അതിനാണ് ചികിത്സയിലൂടെ ഏതിനോടാണോ കൂടുതൽ ആഭിമുഖ്യം അതിലേക്ക് സർജറി വഴി മറ്റും മാറ്റിയെടുക്കാം എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ചേർന്നതാണ് ക്യൂ എന്ന് പറയുന്നത്. ഒന്നിനോടും താല്പര്യം തോന്നാത്തതിനെയാണ് അസെക്ഷൽ എന്ന് പറയുന്ന എയിൽ പെടുന്നത്. ഇതിൽ ഇന്ന് ഇതെല്ലാം തന്നെ അവകാശങ്ങളാണെന്നും ഇതിനെയെല്ലാം അംഗീകരിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് പുതിയ കാലത്ത് പുരോഗമനത്തിന്റെ വർത്തമാനം എന്ന പേരിൽ ആളുകൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരു സ്ത്രീയെ കണ്ടാൽ പുരുഷൻ ആകർഷണം തോന്നുക എന്നതും പുരുഷനെ കണ്ടാൽ സ്ത്രീക്ക് ആകർഷണം തോന്നുക എന്നതും പ്രകൃതിപരമാണ്. എന്നാൽ ആ പ്രകൃതിപരമായി തോന്നുന്ന ആകർഷണത്തെ തെറ്റായ വഴിയിലൂടെ ഉപയോഗിക്കാതിരിക്കുക എന്നത് ധാർമ്മികമാണ്. സ്ത്രീയെ കണ്ടാൽ ആകർഷണം തോന്നുക എന്നത് പ്രകൃതിപരവും ആ സ്ത്രീ തനിക്ക് അർഹയല്ലെങ്കിൽ അവളെ പ്രാപിക്കാതിരിക്കുക എന്നത് ധാർമ്മികവുമാണ്. ജീനിലുള്ള ഒന്നിനെ അതിജയിക്കാൻ കഴിയുന്ന ഒരേ ഒരു സൃഷ്ടിവർഗം മനുഷ്യനാണ്. നമ്മുടെ എല്ലാം ജീനിൽ, പൊതുവെ മനുഷ്യരിൽ മഹാഭൂരിപക്ഷത്തിലും ഉള്ള ഒന്നാണ് മധുരത്തോടുള്ള ആഭിമുഖ്യം. ആ ആഭിമുഖ്യം ഉണ്ടായിരിക്കെ തന്നെ അസുഖം വന്നാൽ മധുരം കഴിക്കരുതെന്ന് പറഞ്ഞാൽ അതിനെ വേണ്ടെന്ന് വെക്കാൻ, ആ ആഭിമുഖ്യത്തെ ഒഴിവാക്കാൻ കഴിയുന്ന വിൽ പവറുള്ള, മനഃശക്തിയുള്ള ഒരു സൃഷ്ടിയുടെ പേരാണ് മനുഷ്യൻ. ചില ആളുകളെ കണ്ടിട്ടില്ലേ വീട്ടിൽ നിന്ന് യാത്ര പോകുമ്പോഴും ഒക്കെ, അവിടെ വെച്ച് ഇദ്ദേഹത്തിന് ഒരു വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ, ഇവിടെയെങ്കിലും ഞാൻ മധുരം കുടിക്കട്ടെ, വീട്ടിലോ സമ്മതിക്കില്ല, ഉമ്മ സമ്മതിക്കില്ല, ഇണ സമ്മതിക്കില്ല, അഥവാ ഒരല്പം മധുരം വിട്ടുപോയാൽ മക്കൾ ഒറ്റുകൊടുക്കും, എന്നെ നീ ഇവിടെ നിന്നൊന്ന് വെറുതെ വിടി എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടില്ലേ. ഒരു തമാശക്കപ്പുറം അതിൽ മനുഷ്യന്റെ ചില താല്പര്യങ്ങൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. അത്തരം ജീനിലുള്ളതിനെ അതിജയിക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. അത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. ആ പ്രത്യേകതയാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നതും മനുഷ്യനെ മനുഷ്യനിൽ നിന്നിരക്ക് നിലനിർത്തുന്നതും ആ പ്രത്യേകതയാണ്. മനുഷ്യന്റെ വളരെ സ്വച്ഛന്ദമായ, സുഖകരമായ, ആരോഗ്യകരമായ ജീവിതം നിലനിൽക്കുന്നതും ആ പ്രത്യേകതയെ പരിപോഷിപ്പിക്കുമ്പോഴാണ്. തോന്നുന്നവർ തോന്നുന്നവരുമായി, അത് പെണ്ണ് തന്നെ വേണമെന്നില്ല, ആരുമാകാം, എന്തുമാകാം, ഈവൻ ഡെഡ് ബോഡി ആകാം, മൃഗമാകാം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നത് മനുഷ്യന്റെ പ്രകൃതമല്ല, സംസ്കാരമല്ല.
തോന്നുന്നവരുമായി തോന്നുന്നത് പോലെ ഭോഗിക്കുക എന്നത് വകതിരിവില്ലാത്ത നാൽക്കാലികളുടെ സംസ്കാരമാണ്. മുട്ടനാടും കാളക്കൂറ്റനും അതിന്റെ കൂടപ്പിറപ്പുകളുമായും ജന്മം നൽകിയവരുമായും അതിന് സൗകര്യപ്പെടുന്ന ഏതുമായും ഭോഗിക്കും. കാരണം അതിന് വിവേകമില്ല, തിരിച്ചറിവില്ല, വകതിരിവില്ല, സംസ്കാരമില്ല. മനുഷ്യർക്ക് അങ്ങനെ പറ്റില്ല. അങ്ങനെ സംസ്കാരമില്ലാതാകാൻ മനുഷ്യർക്ക് പറ്റില്ല. മൃഗവും നമ്മളും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതാക്കണം എന്നതാണ് തീരുമാനമെങ്കിൽ ഒരു മനുഷ്യനും അത് സാധ്യമല്ല. ഒരാളും അത് അംഗീകരിക്കുകയുമില്ല. മൃഗങ്ങൾക്ക് വസ്ത്രമില്ല, ഞങ്ങൾ വസ്ത്രം ഒഴിവാക്കും. ഇല്ലാത്ത പുതിയത് ഫിറ്റ് ചെയ്യാൻ അവർക്ക് വാലുണ്ട്, അത് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ അവക്കില്ലാത്ത മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവയെ ഒഴിവാക്കണമെന്ന് വെച്ചാൽ സാധ്യമാകുമല്ലോ. അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? മൃഗസമാനമാകും, മൃഗങ്ങൾ തോന്നിയതുപോലെ ഭോഗിക്കുന്നു, ഞങ്ങളും അങ്ങനെയാകും. മൃഗങ്ങൾക്ക് വസ്ത്രമില്ല, ഞങ്ങളും അങ്ങനെയാകുമെന്ന് പറഞ്ഞ് ഏതർത്ഥത്തിലേക്കും പോകാൻ കഴിയില്ലല്ലോ. പണമുണ്ടാക്കാൻ വേണ്ടി വസ്ത്രമൊരിഞ്ഞ് ജീവിതത്തിൽ ചില വേഷങ്ങൾ കെട്ടുന്നവർ പോലും വീടകത്തും കുടുംബത്തിലെ കല്യാണങ്ങളിലും ഒക്കെ അക്കോലത്തിലല്ല നടക്കാറുള്ളത്. അത് പണത്തിന് വേണ്ടി മാത്രം അവർ കാണിക്കുന്ന ഒരു വകതിരിവില്ലായ്മയോ അത് അങ്ങനെ ചെയ്യുന്ന ഒരു അന്ധക്കെടോ മാത്രമാണ്. മനുഷ്യർക്ക് മനുഷ്യരുടെ സംസ്കാരം കാത്തു സൂക്ഷിച്ചേ പറ്റൂ. മൃഗങ്ങൾക്കാകാമെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യർക്ക് ആയിക്കൂടാ എന്നാണ് പുതിയ പുരോഗമന ചിന്ത എന്ന് പറയുന്ന കാട്ടറബികൾ പോലും ചിന്തിക്കാത്ത ഈ പൊട്ടത്തരം ചിന്തിക്കുന്ന ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഉഭയകക്ഷി സമ്മതത്തോടെ ആർക്കും ആരുമായും എങ്ങനെയും വൃത്തികെട്ട രൂപത്തിൽ ലൈംഗിക ബന്ധം പുലർത്താം എന്നതാണ് ഇവരുടെ വാദം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു അപരിഷ്കൃതനായ കാട്ടറബി വന്ന ഒരു സംഭവം നിങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകൾക്കും അറിയാവുന്ന സംഭവമാണ്. അയാൾ വന്ന് റസൂലിനോട് പറയുന്നത് എനിക്ക് വ്യഭിചരിക്കണമെന്നാണ്. കല്യാണം കഴിഞ്ഞ് സ്വന്തം ഇണയോടൊത്ത് ഈ സംഗതി നിർവഹിക്കുമ്പോൾ അതൊരു ഇബാദത്താണ്. എന്നാൽ ഇത് ഏതോ പെണ്ണിനോടൊത്ത് ശരീരം പങ്കിടണമെന്ന തനി തെമ്മാടിത്തം, തനി അധാർമികത, ദുർനടപ്പ് അള്ളാഹുവിന്റെ റസൂലിന്റെ അനുമതിയോടെ ചെയ്യണം. ആ മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എവിടെയോ പോയി ആരും കാണാതെ ഏതോ പെണ്ണിനോടൊത്ത് എങ്ങനെയോ അല്ല റസൂലിനോട് സമ്മതം ചോദിക്കാൻ വന്നിരിക്കുകയാണ്. കേട്ടുനിന്ന സഹാബികൾ വളരെ ശക്തമായി ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. പക്ഷേ റസൂൽ അവരെ അടക്കിയിരുത്തിട്ട് ഈ മനുഷ്യൻ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ ഉമ്മയെ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ നിനക്കിഷ്ടപ്പെടുമോ? അയാൾ പറഞ്ഞു ഇല്ല. റസൂൽ പറഞ്ഞു ഒരു മനുഷ്യനും ഇഷ്ടപ്പെടില്ല. നിന്റെ മകളെ ആരെങ്കിലും എങ്ങനെ ചെയ്യുന്നത് നിനക്കിഷ്ടപ്പെടുമോ? അയാൾ പറഞ്ഞു ഇല്ല. റസൂൽ പറഞ്ഞു ഒരു മനുഷ്യനും അത് ഇഷ്ടപ്പെടില്ല. നിന്റെ സഹോദരി എങ്ങനെ ചെയ്യുന്നത് നിനക്കിഷ്ടമാകുമോ? അയാൾ പറഞ്ഞു ഇല്ല. റസൂൽ പറഞ്ഞു അതൊരു മനുഷ്യനും ഇഷ്ടപ്പെടില്ല. നിന്റെ പിതൃ സഹോദരിയെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് നിനക്കിഷ്ടമാണോ? അയാൾ പറഞ്ഞു ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതൊരു മനുഷ്യനും ഇഷ്ടപ്പെടില്ല. നിന്റെ മാതൃ സഹോദരിയെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് എനിക്കിഷ്ടമാകുമോ? അയാൾ അതിനും പറഞ്ഞു ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതൊരു മനുഷ്യനും ഇഷ്ടപ്പെടില്ല. ശേഷം അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കൈവച്ച് ലോകത്തിന്റെ കാരുണ്യദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹുമ്മ ഗഫിർ ദംബ വതഹീർ ഖൽബ വഹസ്സിൻ ഫർജ, പടച്ചറബേ ഈ മനുഷ്യന്റെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കേ, ഈ മനുഷ്യന്റെ ഹൃദയത്തെ നീ വിശുദ്ധമാക്ക്, ഈ മനുഷ്യന്റെ ലൈംഗികാവയവത്തെ നീ നന്നാക്കുകയെന്ന്. ഒന്നാമത്തെ പ്രാർത്ഥന ആ മനുഷ്യന്റെ പാപം പുറത്തു കിട്ടാനാണ്, നഞ്ചത്ത് കൈവച്ച് റസൂലുള്ള നടത്തിയ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന ഹൃദയം വിശുദ്ധമാക്കാനാ. വിശുദ്ധ ഹൃദയമുള്ളവന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് പുരോഗമനത്തിന്റെ പേരിൽ കെട്ടിയിറക്കാൻ ഇത്രയും അന്തമില്ലാത്ത മനുഷ്യന്മാർ ശ്രമിക്കുന്നത്. ഹൃദയം വിശുദ്ധമാണോ ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെയോ അള്ളാഹുവിന്റെ റസൂലിന്റെ മൂന്നാമത്തെ പ്രാർത്ഥന ഹസ്സിൻ ഫർജ, ഈ മനുഷ്യന്റെ രഹസ്യാവയവത്തെ നീ നന്നാക്കണേ എന്നാണ്. രഹസ്യാവയവത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന, അത് വിഹിതമായിടത്തെ ഉപയോഗിക്കാവൂ എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും ഇത് അനുവദിക്കാനാവില്ല. കേരളത്തിലെ വളരെ പ്രഗത്ഭനായ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വം അയാളുടെ അടുക്കലേക്ക് സംസാരിക്കാൻ പോയ മറ്റൊരു പ്രഗത്ഭനായ വ്യക്തിയോട് പറയുന്നുണ്ട്, ഇതൊക്കെ ആയാലെന്താ, എന്താ ഇങ്ങനെയൊക്കെ എതിർക്കേണ്ട ആവശ്യം, ആണും പെണ്ണും അങ്ങനെ വേർതിരിവൊന്നും ആവശ്യമില്ല. കുറെ ഉപദേശങ്ങൾക്കൊന്നും നിൽക്കാതെ ഈ പോയ വ്യക്തി ആ വ്യക്തിയോട് പറഞ്ഞു, ചായ കൊണ്ടുവന്ന് കൊടുത്ത ഭാര്യയെ ചൂണ്ടിക്കാണിച്ച് ഈ സ്ത്രീയെ ഞാനൊന്ന് ചുംബിച്ചോട്ടെ എന്ന് വളരെ കൃത്യമായി ചോദിച്ചു. ഈ വലിയ ആദർശം പറഞ്ഞ മനുഷ്യൻ ചൂടായി. നിങ്ങൾ എന്ത് വർത്താന പറയുന്നത്, കേരളം അറിയപ്പെടുന്ന ഒരു ആളായിട്ട് നിങ്ങളിങ്ങനെ വൃത്തികേട് ചോദിക്കുന്നു, അതെന്താ സുഹൃത്തെ, നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞത്, എങ്ങനെ ആയാലും എന്താ
അതെന്താ നിങ്ങളുടെ ഭാര്യ ഞാനൊന്ന് ചുംബിച്ചോട്ടെ, നിങ്ങൾ അനുവദിച്ചാലും ചുംബിക്കാനല്ല, ഞാനത് ചിന്തിക്കുകയുമില്ല. പക്ഷെ നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇങ്ങനെ പച്ചക്ക് ചോദിച്ചത്. മനുഷ്യൻ നോക്കൂ, സംസ്കാരമുള്ള ഒരു മനുഷ്യൻ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. അപ്പൊ അവനവന്റെ ജീവിതത്തിൽ പോലും ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത സംസ്കാരത്തിന്റെ അംശലേശം കണിയെങ്കിലും ബാക്കിയുള്ളവന് ഉൾക്കൊള്ളാനും ചിന്തിക്കാനും പറ്റാത്ത തെമ്മാടിത്തത്തെ, അധാർമികതയെ ഇന്ന് പല പേരിലും കെട്ടിയിറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇരുണ്ട യുഗത്തിലെ കാട്ടറിവയേക്കാൾ, ഡാർക്ക് എറ എന്ന് പേര് വിളിക്കപ്പെടുന്ന 6-7 നൂറ്റാണ്ടിലെ ഒരു കാളവണ്ടി ചക്രം പോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത കറന്റ്, വിദ്യുച്ഛക്തി, ഇലക്ട്രിസിറ്റി എന്ന വാക്കുപോലും ലോകത്താരും ഉച്ചരിക്കാത്ത, ടയർ കണ്ടുപിടിച്ചിട്ടില്ലാത്ത, റോഡുകൾ ഇതുപോലെ ഇല്ലാത്ത അത്തരമൊരു കാലഘട്ടത്തിലെ അപരിഷ്കൃതനായ കാട്ടറബിയെ പോലും തോൽപ്പിക്കുന്നത് ആ പുതിയ പരിഷ്കൃത മനുഷ്യൻ. ആ കാട്ടറബിക്കുമ്പോൾ ഒരു സംസ്കാരമുണ്ടായിരുന്നു, മാതാവിന്, ഭാര്യ, മകളെ, പിതൃ സഹോദരി, മാതൃ സഹോദരി, സ്വന്തം സഹോദരിയെ, ഇവരുടെയൊക്കെ മാനത്തിന് വില വെക്കുന്ന ഒരു സംസ്കാരം. താൻ റസൂലിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ തനിക്ക് ഏറ്റവും ആവേശമായി ഉണ്ടായിരുന്നത് ഈ വൃത്തികേടായിരുന്നുവെങ്കിൽ തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഏറ്റവും അറപ്പും വെറുപ്പുമുള്ളത് അതാണ് എന്ന് പറയും വിധം ആ മനുഷ്യനെ മാറ്റിയെടുത്തത് പ്രവാചകന്റെ വളരെ സൈക്കോളജിക്കലായ മൂവായിരുന്നു. ലോകത്ത് ആരുടെയെങ്കിലും മാതാവല്ലാത്ത, സഹോദരിയല്ലാത്ത, മകളല്ലാത്ത, എല്ലാവരും മാതാവായിക്കൊള്ളണമെന്നില്ല, പക്ഷെ എല്ലാവരും മകളാണ്, ആരോ പ്രസവിച്ച മകളാണ്. മകളല്ലാത്ത ആരാണ് ഈ ലോകത്തുള്ളത്? അതുകൊണ്ട് നിന്റെ മകളെ ആരെങ്കിലും ഈ വൃത്തികേടിന് ആവശ്യപ്പെട്ടാൽ നീ സമ്മതിക്കാത്തതുപോലെ, ഇഷ്ടപ്പെടാത്തതുപോലെ, ലോകത്താരും അത് ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ ഒരു മനുഷ്യനെ മാറ്റിയെടുത്ത രീതി അതാണ്. ഇന്നോ ഫ്രീ സെക്സ് എന്ന പേരിൽ മനുഷ്യ സമൂഹം ഇന്ന് വരെ ലൈംഗിക വൈകൃതങ്ങളായി കണക്കാക്കുകയിരുന്ന സ്വവർഗരതി, ശിശുരതി, ശവരതി, മൃഗരതി എല്ലാറ്റിനെയും അനുവദിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളറിയണം, യൂറോപ്പിൽ പുതിയൊരു ആവശ്യമുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാടൊന്നും അത്ര അധപ്പതിച്ചിട്ടില്ല. അതിലൊക്കെ പോക്ക് ആരെ കൊണ്ടുപോകുന്ന നന്നാക്കേണ്ടവർ. കാരണം ഇവർക്ക് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഒരടിത്തറയില്ല, ഫൗണ്ടേഷൻ ഇല്ല, ഒരു ഐഡിയോളജി ഇല്ല. അടിസ്ഥാനപരമായി ഇന്നതിന്റെ തറയിൽ ഞങ്ങൾ സംസാരിക്കുന്നു എന്ന് പറയാൻ ഒരു ധാർമ്മിക തത്വസംഹിതയില്ല. യൂറോപ്പിലെ പുതിയ ആവശ്യം എന്താണെന്നറിയോ? യൂറോപ്പിലെ പുതിയ ആവശ്യം പരസ്പര സമ്മതത്തോടെ ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടാൻ അവിടെ കുട്ടികൾക്കൊരു പ്രായമുണ്ട്. ഇത്ര വയസ്സാവണം ആൺകുട്ടികൾക്ക്. അതിനു മുമ്പ് ആണെങ്കിൽ കേസാവും, അത് കുറക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക് പോയി പോയി അവിടെ എത്തിയെന്ന്. അഥവാ പരസ്പര സമ്മതത്തോടെ ചെയ്യുന്ന ഈ വൃത്തികേടിന്, ഈ വൃത്തികേടിന് ഇപ്പൊ ഒരു പ്രായം നിശ്ചയിച്ച് പ്രായം പോലും പറ്റില്ല. ഞങ്ങൾക്ക് എത്ര ചെറിയ കുട്ടികളോട് അങ്ങനെ ചെയ്യാൻ തോന്നിയോ ഞങ്ങൾക്ക് ചെയ്യണം, അതിന് അനുവാദം വേണം. ഏതിന് അനുവാദം കൊടുത്തെടുത്താ ഇത് വന്നത്? ഒരു നിശ്ചയ പ്രായത്തിനപ്പുറത്ത് ഈ തെമ്മാടുത്തതിന് അനുവാദം കൊടുത്തെടുത്താണ്. ഇങ്ങനെ താല്പര്യം കാണിക്കുന്ന ആളുകളെ വളരെ കൃത്യമായ കൗൺസിലിങ്ങിന് വിധേയമാക്കിയിട്ട് പൂർണ്ണമായി മാറ്റിയെടുത്ത അനുഭവങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്, നടപ്പ് ലോകത്തുണ്ട്. അങ്ങനൊരു താല്പര്യം, ആ താല്പര്യത്തിന്റെ പിറകെ പോയി പോയപ്പോ കുടുംബം ഈ താല്പര്യത്തെ, ഈ നെഗറ്റീവായ താല്പര്യത്തെ അഡ്രസ് ചെയ്തു, ഇവരെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു, അവരത് തയ്യാറായി. നേരത്തെ ഹൈക്കോടതിയിൽ നിന്നും ഈ തെമ്മാടിത്തത്തിന് ലെജിറ്റിമൈസേഷൻ വാങ്ങിയ കുട്ടികളെ പോലെ ആയില്ല, അവർ വഴങ്ങുന്നവരായിരുന്നു. അതുകൊണ്ട് എത്തേണ്ടടുത്ത് എത്തി, സംസാരിക്കേണ്ടവരും സംസാരിച്ചു. അവരുടെ മനസ്സിനെ വളരെ കൃത്യമായി തർബിയത്ത്, തസ്കിയത്ത് പരമായിട്ടും ഒക്കെ മാറ്റിയെടുത്തു. ഇന്ന് ഒരിക്കലും എനിക്ക് പെണ്ണിനോടല്ലാത്ത താല്പര്യമില്ലെന്ന് പറഞ്ഞ പെൺകുട്ടിയും, ആണിനോടല്ലാത്ത താല്പര്യമില്ലെന്ന് പറഞ്ഞ ആൺകുട്ടിയും പൂർണ്ണമായും മനുഷ്യപ്രകൃതി ഉൾക്കൊള്ളുന്ന എതിർലിംഗത്തോടുള്ള താല്പര്യം ഉണ്ടാവുകയും സുഖസുന്ദരമായി കല്യാണം കഴിച്ച് മക്കളുമായി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് നടപ്പ് ലോകം സാക്ഷിയാണ്. അതെങ്ങനെയാ മാറിയത്? മനുഷ്യന്റെ ഉള്ളിലെ എല്ലാ വൈകൃതങ്ങളെയും തുറന്നു വിടാതെ അതിനെ അഡ്രസ് ചെയ്യേണ്ട വിധം അഡ്രസ് ചെയ്ത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ മാറിയതാണ്. ലൈംഗിക ബന്ധം എപ്പോഴും വിശുദ്ധമാകണം. പരസ്പര സമ്മതത്തോടെ കൂട്ടുകുടുംബവും സമൂഹവും പിന്തുണച്ച വിവാഹം വഴി, വിവാഹം വഴി എന്ന് മാത്രമല്ല കൂട്ടുകുടുംബവും സമൂഹവും അംഗീകരിക്കുന്ന വിവാഹം വഴി, താല്പര്യപ്പെടുന്നവന്റെ കൂടെ എവിടെയോ പോയി എങ്ങനെയോ കല്യാണം കഴിക്കലല്ല, കുടുംബത്തിന്റെ സമ്മതത്തോടെ നടക്കുന്ന വിശുദ്ധമായ വിവാഹം വഴിയാകണം സ്ത്രീയും പുരുഷനും ബന്ധപ്പെടേണ്ടത്. അതാണ് സമൂഹം കാത്തു സൂക്ഷിച്ച മൂല്യങ്ങൾ. അല്ലാത്ത പക്ഷം അത് കുത്തഴിഞ്ഞ ലൈംഗിക ആഭാസമായി മാറുകയും അഭിമാനം നഷ്ടപ്പെട്ട സ്ത്രീത്വവും
പിതാവാരെന്നറിയാത്ത പിതാവിനോടുള്ള ബന്ധം നഷ്ടപ്പെട്ട് അനാഥമാകുന്ന കുഞ്ഞുങ്ങളും മാരകമായ രോഗങ്ങളും മറ്റൊട്ടേറെ സാമൂഹ്യ പ്രശ്നങ്ങളും ആയിരിക്കും ഇതിന്റെ ബാക്കി പത്രമായി ഉണ്ടാവുക എന്നുകൂടി നാം അറിയണം. യൂറോപ്പിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാം. യൂറോപ്പിലെ ആന്റി സോഷ്യലായ കുട്ടികളെ കുറിച്ചുള്ള പഠനം പറയുന്നത് ആ കുട്ടികളെല്ലാം സിംഗിൾ, മഹാഭൂരിപക്ഷവും സിംഗിൾ പാരന്റിങ്ങിന്റെ ആളുകളാണ് എന്നാണ്. ഇഷ്ടമുള്ളവന് ഇഷ്ടമുള്ളവനുമായി എന്തുമാകാം എങ്ങനെയുമാകാം, പിതാവാര് മാതാവാര് അങ്ങനെ ആ വിശുദ്ധ ബന്ധങ്ങളൊന്നും വേണ്ടതില്ല. അതുകൊണ്ട് സിംഗിൾ പാരന്റിങ്ങിലെ വേറൊരു പഠനം പറയുന്നത് 8-ൽ 7 സ്ത്രീകളാണ്. കാരണം പുരുഷനെ ഒഴിവാക്കി പോവാ, ഇട്ടറിഞ്ഞു പോവാ, ബാക്കിയൊക്കെ വായിക്കേണ്ടത് പെണ്ണാണ്. സിംഗിൾ പാരന്റിങ് നടത്തുന്ന യൂറോപ്പിലെ രക്ഷിതാക്കളിൽ 8-ൽ 7 സ്ത്രീകളാണ്. അതെന്താ 8-7 സ്ത്രീകളായത്? ഒന്നു മാത്രം ആണായത്? ആണിന് ഇട്ടറിഞ്ഞു പോകാൻ നീ എവിടെ പോയിക്കോ, ഒരു പെണ്ണിന് അതാവില്ല. അതാണ് മാതൃത്വം. മാതൃത്വത്തിന്റെ പ്രത്യേകത അതാണ്. ബയോളജിക്കലി കുട്ടി ജനിക്കാൻ കാരണമായ രണ്ടാളുണ്ട്. ആ രണ്ടാളിൽ നിന്നും കാര്യമായ സ്നേഹവും പരിഗണനയും കിട്ടിയില്ലെങ്കിൽ ആളുകളുടെ കൂടെ ജീവിച്ചാൽ പോലും കുട്ടികൾ ആന്റി സോഷ്യലാവും. എനിക്കും നിങ്ങൾക്കും വലിയ അളവിൽ ബാധകമാണ്. ആവർത്തിക്കുന്നു, ബയോളജിക്കലി കുട്ടി ജനിക്കാൻ കാരണമായ രണ്ടാളുണ്ട്, പിതാവ് മാതാവ് എന്ന രണ്ടു പേർ. അവരിൽ നിന്നും കിട്ടേണ്ട സ്നേഹവും പരിഗണനയും കിട്ടേണ്ട വിധം വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ പോലും കുട്ടികൾ ആന്റി സോഷ്യലാവും. ഇന്ന് യൂറോപ്പിലെ ആന്റി സോഷ്യൽ കുട്ടികളിൽ അധികവും സിംഗിൾ പാരന്റിങ്ങിൽ വളർത്തപ്പെട്ടവരാണ്. കാരണം പിതാവിന്റെ പരിലാളന സ്നേഹം 8-7 കിട്ടിയിട്ടില്ല. 8-1 മാതാവിന്റെ പരിലാളന കിട്ടിയിട്ടില്ല, സ്നേഹം കിട്ടിയിട്ടില്ല. അങ്ങനെ വളർന്നവർ ആന്റി സോഷ്യലായി വരെ മാറുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്കിടയിൽ 2-2 ബൈനറികളെ ഉള്ളൂ. അതിലൊന്ന് ആണാണ്, രണ്ടാമത്തേത് പെണ്ണാണ്. ഈ ആണിനെയും പെണ്ണിനെയും വിഹിതമായ രൂപത്തിൽ അവർക്ക് പ്രായമായാൽ വിശുദ്ധമായ വിവാഹം വഴി ഒരുമിപ്പിച്ച് എതിർ ലൈംഗികതയോടുള്ള സ്വാഭാവികമായ പൊതുബോധത്തെ പരിപോഷിപ്പിച്ച് അങ്ങനെയാണ് സമൂഹം മുന്നോട്ട് പോകേണ്ടത്. മറിച്ച് അത് നഷ്ടപ്പെട്ടാൽ, സ്വാഭാവികമായ പൊതുബോധത്തെ തകർത്താൽ എല്ലാത്തരം വൃത്തികേടുകളും നടക്കുകയും അതോടെ സമൂഹം ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. പാശ്ചാത്യൻ ലിബറലിസ്റ്റുകൾ പരീക്ഷിച്ച് പരാജയപ്പെട്ട അപരിഷ്കൃത സംസ്കാരങ്ങളാണ് ഇന്ന് തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ പ്രിയമുള്ളവരെ, അതിശക്തമായ ജാഗ്രത നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേ പറ്റൂ. ആരെയെല്ലാം ഇതിൽ ഒരുമിച്ച് കൂട്ടാമോ അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടണം. മതത്തിനപ്പുറം, കേവലം ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതജാതി വിഷയമേയല്ല, ഇത് മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതിന്റെ ഒന്നാമത്തെ അടിസ്ഥാന ബോധം തുടങ്ങേണ്ടത് വീടകങ്ങളിൽ നിന്നാണ്. നീണ്ട പതിറ്റാണ്ടുകൾ യൂറോപ്പിൽ തുർക്കിയിൽ മദ്രസകൾ ഉണ്ടായിരുന്നില്ല. പലതായി പിരിഞ്ഞ ലോകത്തെ ഒരിക്കലും നടക്കാത്ത യുദ്ധമാ ശീതയുദ്ധം. ആ ശീതയുദ്ധകാലത്തുണ്ടായിരുന്ന അമേരിക്കക്ക് നേർക്കുനേരെ എതിരായി ഉണ്ടായിരുന്ന USSR കാലഘട്ടങ്ങളിൽ ആ ഒരു വലിയ രാഷ്ട്ര സമുച്ചയത്തിലുണ്ടായിരുന്ന രാഷ്ട്രങ്ങളിലൊന്നും മദ്രസകളുണ്ടായിരുന്നില്ല. പതിറ്റാണ്ടുകൾ, 1-2 പതിറ്റാണ്ടുകളല്ല. ഇന്ന് ഭീതമായ സാഹചര്യം സിമ്പിളായി മതസ്ഥാപനങ്ങളെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഭീതമായ സാഹചര്യം നമ്മൾ നമ്മുടെ നാട്ടിലല്ലെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് മദ്രസ എന്നത് വീടകമാണ്, ഉമ്മയുടെ മടിത്തട്ടാണ്, പിതാവിന്റെ പരിലാളനയാണ് മദ്രസയായി രൂപാന്തരപ്പെടേണ്ടത്. അതുകൊണ്ട് വീടകങ്ങളിൽ വളരെ കൃത്യവും വ്യക്തവുമായ ബോധം കുട്ടികൾക്ക് കൊടുക്കണം. രണ്ടാമത്, നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടാവുന്ന എല്ലാവരെയും കൂടെ കൂട്ടണം. ധാർമ്മിക ബോധമുള്ള സകലരെയും കൂടെ കൂട്ടണം. കേവലം ഒരു ഡ്രസ്സിന്റെ പ്രശ്നമല്ല ഇത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തണം. അധ്യാപകരെ പ്രത്യേകിച്ചും ബോധ്യപ്പെടുത്തണം. അവരിലൂടെയാണ് പലതും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അവർക്കാണ് പലതും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ കോഴ്സുകളിലാണ് പലതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊരു അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ. അതിന് ഉദാഹരണം ഈ മെമ്പറിൽ തന്നെ 3 മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളുകളിൽ PTA മദർ PTA സ്വാധീനമുള്ള അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ വരുന്ന അല്ലെങ്കിൽ അവിടെ പോയി വർത്തമാനം പറയുന്ന ആളുകളെയൊക്കെ പ്രത്യേകിച്ചും ബോധവൽക്കരിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു യൂറോപ്പിന്റെ കഥ. നിശ്ചിത പ്രായം കഴിഞ്ഞ ആൺകുട്ടികളുമായും ആരുമായും എന്തുമാകാം എന്നിട അനുവദിച്ചെടുത്ത് പ്രായം കുറക്കാൻ പ്രക്ഷോഭം നടത്ത. എന്താ, ഒരു തെമ്മാടുത്തതിന് ചെറിയ അളവിൽ അനുവാദം കൊടുത്താൽ പിന്നെ അത് അങ്ങനെ പോകും.
പിടിക്കേണ്ടത് പിടിക്കേണ്ടത് അടിസ്ഥാനത്തിൽ തന്നെ കയറി പിടിക്കണം. മഹല്ല് ഭാരവാഹികളെ സ്വാധീനിക്കണം. ഞങ്ങളുടെ മഹലിൽ അങ്ങനെ സമ്മതിക്കില്ല, ഒരു സ്ഥാപനത്തിൽ സമ്മതിക്കില്ല. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾ എങ്ങനെയാകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന ആളുകൾ ഉണ്ടാവണം. കുട്ടികളുടെ അമിത ഫ്രണ്ട്ഷിപ്പിനെ കാര്യമായി ശ്രദ്ധിക്കണം. അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പോപ്പിറ്റ് അതൊരു ഗെയിമാണ്. ആ ഗെയിമിനെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. പോപ്പിറ്റിന്റെ എതിരല്ല പറയുന്ന ആള് കഴിഞ്ഞ ആഴ്ച പിന്നെ ഈ ഭക്ഷണം വിളമ്പുന്ന കുട്ടികളെ കുറിച്ച് സൂചിപ്പിച്ചതുപോലെ ആ സംഗതിയോടുള്ള എതിർപ്പൊന്നും നമുക്കില്ല. പപ്പടത്തല്ലുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ, കേറ്ററിങ്ങിനോട് ഒരു എതിർപ്പില്ല, അനുകൂലമുള്ളൂ. പോപ്പിറ്റ് എന്ന ഗെയിമിനോടല്ല എതിർപ്പ്. പോപ്പിറ്റിന്റെ കളർ നിങ്ങൾ ശ്രദ്ധിക്കണോ? പോപ്പിറ്റിന്റെ മഹാഭൂരിപക്ഷം കളർ റെയിൻബോ കളറാണ്. റെയിൻബോ കളർ ചിഹ്നമാണ്, റെയിൻബോ കളർ സിമ്പലാണ്. പക്ഷേ രക്ഷിതാക്കൾക്ക് അറിയില്ല, പാവങ്ങളെ രക്ഷിതാക്കൾ. കാലത്തിനൊപ്പം അവർ സഞ്ചരിക്കുന്നില്ല. കുട്ടികൾ ആ കളറിന്റെ പ്രത്യേകത അറിഞ്ഞിട്ടാണോ പല മൊബൈലുകളുടെയും ഫ്ലിപ്പുകൾ കവറുകളൊക്കെ അങ്ങനെയാണ്. ആ കവറുള്ള കുട്ടികളൊക്കെ ഏതോ വേറെ ചിന്തകൾ അവരാന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. എന്റെ മൊബൈലിന്റെ കളർ തന്നെ അതാണെങ്കിൽ എന്നെയും അങ്ങനെ കരുതേണ്ടതില്ല. പക്ഷെ അത് എന്താണെന്ന് അറിയണം. അത്രമാത്രം ഇപ്പൊ സൂചിപ്പിക്കുന്നുള്ളൂ. അവരുടെ പിന്നെ അടയാളമാണ് മഴവിൽ കളർ. അഥവാ ഇന്ന് സെയിം ജെൻഡറുമായി, ആണ് ആണുമായി, പെണ്ണ് പെണ്ണുമായി, അങ്ങനെയുള്ള ഒരു പ്രത്യേക വഴിവിട്ട അടുപ്പമുണ്ടല്ലോ, ആ അടുപ്പക്കാർ ഉപയോഗിക്കുന്ന അവരുടെ മഴവിൽ കളർ അവരുടെ പ്രത്യേകതയാണ്. ഇന്ന് ഗെയിമുകളിലൂടെ കുട്ടികളിലെ കളർ എത്തിച്ചു കഴിഞ്ഞു. ആ കളർ ഇപ്പൊ കുട്ടികൾ ഫെമിലിയറാണ്. കീച്ചെയിൻ വരെ പോപ്പിറ്റിന്റെ കീച്ചെയിനുകളാണ്. പോപ്പിറ്റ് കുട്ടികളിൽ വളരെ വ്യാപകമായി സ്വാധീനിച്ച ഒരു കളിയായി മാറി. കളർ എത്തിച്ചു, ഫ്ലിപ്പുകളും അങ്ങനെ വ്യാപകമായി വിറ്റഴിക്കപ്പെടുന്നു. ഒന്നുകൂടി പറയുന്നു, മഴവിൽ കളറുള്ള മൊബൈലിന്റെ കവർ കണ്ട് ആരായാളെ കുറിച്ച് ഒന്നും വിചാരിക്കേണ്ട. പക്ഷെ അത് ഇതാണെന്ന് അറിവെങ്കിൽ നമുക്ക് വേണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. എന്നാൽ ചിലർ അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. ആ കളറിനുള്ള താല്പര്യം വേറെ, ചിലതുള്ള താല്പര്യമായിരിക്കും. അത് മനസ്സിലാക്കുകയും വേണം. അപ്പൊ കുട്ടികളെ നന്ന നിതാന്തമായി ജാഗ്രതയോടെ കാണുക. നമ്മളൊക്കെ നേരത്തെ പറയല് നമ്മളെ മക്കളൊന്നും സംശയിക്കരുതെന്ന, ഇപ്പൊ പറയാ സംശയിക്കണം എന്നാണ്. സംശയിക്കണം. കുട്ടികളെ കുറ്റവാളികളും മോശക്കാരുമാണ് എന്ന് സംശയിക്കണം എന്നല്ല, ഈ മോശപ്പെട്ട ലോകത്ത് അവരെങ്ങോട്ടും എത്തിപ്പെടാം. അതുകൊണ്ട് അവരുടെ ഓരോ നീക്കങ്ങളും നല്ല ജാഗ്രതയും ശ്രദ്ധയും വേണം. നേരത്തെ സൂചിപ്പിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ഏറ്റവും പ്രഗത്ഭന്മാരായ 25 പേരുടെ പേര് ഖുർആനിലുണ്ട്. അതിൽ 27 തവണ പേര് പറഞ്ഞ പ്രവാചകനാണ് മഹാനായ ലൂത്ത് അലൈഹിസ്സലാം. ലൂത്ത് അലൈഹിസ്സലാം ഇതിൽ ഒന്നിനെ നേരിട്ടിട്ടുള്ള ഒരൊറ്റതിന് ഗേഹ മാത്രം, ആണാണിനെ സമീപിക്കുന്ന മാ സബഖക്കും ബിഹ മിൻ അഹദി മിനൽ ആലമീൻ, ലോകത്ത് ആരും ചെയ്യാത്ത വൃത്തികേട് തുറന്നു തുടങ്ങി വെച്ചൊരു സമൂഹത്തെ നമ്മളിന്ന് നേരിടേണ്ടത് ഇത്രയും അധികം തെമ്മാടിത്തത്തിന്റെ ആളുകളെയാണ്. അതിനാൽ വളരെ ജാഗ്രതയോടെ തന്നെ ഈ വിഷയം കാണേണ്ടതുണ്ട്. ഫാഹിഷത്തി എന്ന പ്രയോഗമാണ് ഈ വിഷയത്തിൽ ഖുർആൻ നടത്തിയിട്ടുള്ളത്. ഈ തെമ്മാടിത്തങ്ങളെ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും മറ്റു ചില കാര്യങ്ങളും കൂടി ചേർത്ത് ഈ വിഷയത്തിൽ ഒരുപക്ഷെ അവസാനത്തെ ഇൻഷാല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരേറെ പറയേണ്ട വിഷയമാണിത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അവസാന സംസാരം ഇൻഷാല്ല നമുക്ക് അള്ളാഹു അനുവദിച്ചാൽ അടുത്ത ആഴ്ച കേൾക്കാം. രക്ഷിതാക്കൾ എന്ന നിലക്ക് വളരെ ജാഗ്രതയോടെ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കണം. കാലത്തിന്റെ കൂടെ സഞ്ചരിക്കണം. കാലത്തിന്റെ ചിഹ്നങ്ങൾ, അടയാളങ്ങൾ, മോട്ടോകൾ എല്ലാം നമ്മൾ അറിയാൻ കഴിയണം. അല്ലെങ്കിൽ നമുക്ക് പിഴച്ചു പോകും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.